നമസ്കാരം. മുൻകാല സി പി എം പ്രവർത്തകൻ മുതിർന്ന നേതാവാണ് എം എം ലോറൻസ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെയൊക്കെ സമശീശ്വരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസ് കുറച്ച് കാലമായിട്ട് സി പി എമ്മിനെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്തിടെ ആശ ലോറൻസിൻ്റെ വിമർശനം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രനാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ്. ആശയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുണ്ട്. അതിങ്ങനെയാണ്, ആര്യ രാജേന്ദ്രനിൽ നിന്ന് എം സി ജോസഫിനിലേക്ക് അധികം ദൂരമില്ല. മേയർ കൊച്ചമ്മ എന്ന് വിളിക്കണോ അതോ ആര്യ കൊച്ചമ്മ എന്നോ? ആര്യ എന്ന കോളേജ് സ്റ്റുഡൻ്റ് തിരുവനന്തപുരം മേയറായപ്പോൾ സന്തോഷമാണ് തോന്നിയത്. പിന്നീട് മേയർ കസേരയിൽ ഇരുന്നുള്ള കൊച്ചമ്മയുടെ പ്രതിപക്ഷ കൗൺസിലർമാരോടുള്ള പെരുമാറ്റം അത്ഭുതപ്പെടുത്തി. പ്രതിപക്ഷ ബഹുമാനമില്ല, പ്രായത്തിൽ മുതിർന്നവരോടുള്ള ബഹുമാനവുമില്ല, സീനിയോറിറ്റി ബഹുമാനവും കൊടുക്കാതെയുള്ള സംസാരം, എന്നെ പാർട്ടിയാണ് സ്ഥാനത്ത് ഇരുത്തിയത് എന്നെല്ലാമുള്ള സംസാരം, കെ മുരളീധരൻ എം പിക്കെതിരെ കേസ് വരെ കൊടുത്തു വലിയ മേയറായി, അന്ന് കെ മുരളീധരൻ സാർ പറഞ്ഞത് ശരിയാണ്, ഒരു വിവരവുമില്ല, എനിക്ക് വിവരമുണ്ടോ എന്ന് മേയർ കൊച്ചമ്മ ചോദിച്ചാൽ ഒട്ടുമേ ഇല്ല എന്ന് ഞാൻ പറയും. പക്ഷേ മേയർ കൊച്ചമ്മ ഒരു കാര്യം മനസ്സിലാക്കുക, ചില അനുഭവങ്ങളുണ്ട്. എൻ്റെ അപ്പൻ എം എം ലോറൻസ് കൊച്ചി കോർപ്പറേഷൻ കണ്ടിജൻസി ജീവനക്കാരെ സംഘടിപ്പിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങി തൊഴിലാളികളുടെ നേതാവായ ആളാണ്. അപ്പച്ചൻ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു, കൊച്ചിയുടെ ആദ്യ മേയർ ആകേണ്ടിയിരുന്നതാണ്. ശ്രീ ഹംസക്കുഞ്ഞ് കാര്യമാറി വോട്ട് ചെയ്ത് ചതിച്ചപ്പോൾ ആ സ്ഥാനം കൈവിട്ടു പോയതാണ്. എം എം ലോറൻസ് എന്ന സി പി എം നേതാവിനെ സഖാവ് ആര്യ രാജേന്ദ്രന് അറിയാമായിരിക്കുമോ എന്തോ? കോംറേഡ് ടി എം മുഹമ്മദ്, കോംറേഡ് എ എ ഉമ്മർ, കോംറേഡ് ഇ കെ നാരായണൻ, കോംറേഡ് കെ ബാലചന്ദ്രൻ, ഇവരെയെല്ലാം കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് എത്തിച്ചത് കോംറേഡ് എം എം ലോറൻസ് ആയിരുന്നു. ഇവരെല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെയായിരുന്നു മേയറായപ്പോഴും താമസം. കോടികളുടെ മേയർ ഭവനത്തിൽ ആയിരുന്നില്ല. ടി എം മുഹമ്മദ് സഖാവ് മട്ടാഞ്ചേരിയിൽ, ഉമ്മർ സഖാവ് കലൂരിൽ, ഇ കെ നാരായണ സഖാവ് പള്ളുരുത്തിയിൽ. ഇവർക്കെല്ലാം ആകെ ഉണ്ടായിരുന്ന ആർഭാടം സുഖസൗകര്യം കാർ ലഭിച്ചു എന്നത് മാത്രമാണ്. അവരാരും പെരുമാറ്റത്തിൽ സഖാക്കളോടുള്ള ഇടപെടലിൽ വിപ്ലവം കൊണ്ടുവന്നില്ല. മേയർ കൊച്ചമ്മയ്ക്ക് അറിയുമോ, ഞങ്ങളുടെ വീട്ടിൽ നേരം പുലരുമ്പോൾ മുറ്റത്ത് കാലുകുത്തുന്നത് എറണാകുളം നഗരത്തെ വൃത്തിയാക്കുന്നവരായിരുന്നു, അമ്മിണി, സെലിൻ, സേവ്യർ മുതലായവർ. അമ്മിണി ഞങ്ങൾക്ക് ആന്റി, സെലിൻ ഞങ്ങൾക്ക് ചേച്ചി. ഇവർക്കും ഞങ്ങൾക്കും ഒരേ ഗ്ലാസ്സാണ് വെള്ളം കുടിക്കാൻ. ഇവരെ വഴിയിൽ ചവറുവണ്ടിയും വലിച്ചു പോകുമ്പോൾ കാണുമ്പോൾ മൂക്കു പൊത്താറില്ലായിരുന്നു ഒരിക്കൽ പോലും. ക്രിസ്മസ് ആകുമ്പോൾ ഇവർ അഞ്ചാറ് പേർ വരും, അപ്പച്ചൻ്റെ കയ്യിൽ ഒരു കവർ കൊടുക്കും, ചെറിയ വലിയ തുക ഉണ്ടാവും, അതിൽ അവരുടെ നേതാവിന് ക്രിസ്മസ് സമ്മാനം. അമ്മ ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു അപ്പച്ചനോട്, ആ പാവങ്ങളുടെ കൂലിയിൽ നിന്ന് ഒരു രൂപ പോലും കൈപ്പറ്റരുത് എന്ന് പറഞ്ഞ്. അപ്പച്ചൻ പറയും, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് അവരുടെ ഒരു സന്തോഷം തരുന്നതാണ്, അത് മേടിച്ചില്ല എങ്കിൽ അവർക്കത് അപമാനമായി തോന്നുമെന്ന്. കൊച്ചി സിറ്റി മെട്രോ സിറ്റിയായി, എല്ലാം ശരി തന്നെ. പക്ഷേ കൊച്ചിയിൽ ഈ പറഞ്ഞ പാവപ്പെട്ട കണ്ടിജൻസി ജീവനക്കാർ ഒരു ദിവസം ഒന്ന് പണിമുടക്കിയാൽ മതി, കൊച്ചി സിറ്റി പുഴുക്കളാൽ നിറയും, നാറ്റം കൊണ്ട് നാറും, മേയർമാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല, തിരുവനന്തപുരത്തെ മേയർക്കും ബാധകം. മറക്കണ്ട, ആര്യ സഖാവിനെ മേയറാക്കിയത് പാർട്ടിയായിരിക്കാം, ബാലസംഘത്തിലൂടെ വളർത്തിയ ട്രെയിനിങ് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ സഖാക്കളുടെ സഖാർത്ഥികളുടെ മസിൽ പിടുത്തം മാറ്റുന്നതാണ് നല്ലത്. കണ്ടിജൻസി ജീവനക്കാരില്ലാതെ ഒരാൾക്കും മേയറായി ഒറ്റയ്ക്ക് കുറച്ച് കൗൺസിലർമാരുമായി ഭരിക്കാൻ പറ്റില്ല. ഒരു സിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യം തന്നെയാണ്. ഇത്രയും എഴുതാൻ കാര്യം, കോർപ്പറേഷൻ ജീവനക്കാരെ മേയർ കൊച്ചമ്മ പിരിച്ചുവിട്ട വാർത്തയും അവരെ മേയർ കൊച്ചമ്മയുടെ പാർട്ടി ഇടപെട്ട് തിരിച്ചെടുപ്പിക്കുന്ന വാർത്തയും അറിഞ്ഞതുകൊണ്ടാണ്. തെറ്റാണെങ്കിൽ മേയർ കൊച്ചമ്മ മാപ്പാക്കണം അടിയനോട്. കുപ്പത്തൊട്ടിയിൽ ഭക്ഷണം ചിരിച്ചുകൊണ്ട് ആവേശത്തോടെ ഇൻഗ്ലാബ് സിന്ദ വിളിച്ച് കളഞ്ഞവരോട് ഒരു അനുതാപവുമില്ല. എൻ്റെ അപ്പച്ചൻ ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അംഗീകരിക്കില്ല. ഞങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ അപ്പൻ എന്നും എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ലോകം കണ്ടിട്ടില്ല, ജീവിതം കണ്ടിട്ടില്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ലക്ഷങ്ങൾ വലയുന്നുണ്ട്.
കുപ്പയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന്. ശരിയാണ്, എറണാകുളം മാർക്കറ്റിലൂടെ പോകുമ്പോൾ കുട്ടിയായിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രായത്തിലുള്ളവർ ആർത്തിയോടെ കുപ്പയിൽ കൈയിട്ട് വാഴി കിട്ടുന്നത് കഴിക്കുന്നത് വേദനയോടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. വീട്ടിൽ സഹായിക്കുവാനുള്ളവർക്കും ഞങ്ങൾക്കും ഒരേ ഭക്ഷണമാണ്, ഒരേ പാത്രങ്ങളാണ് കഴിക്കാൻ. അവിടെ നിന്നാണ് കമ്മ്യൂണിസം ഞാൻ മനസ്സിലാക്കിയത്, അല്ലാതെ ബാലസംഘത്തിലൂടെ അല്ല. രാഷ്ട്രീയത്തെ വെറുത്തിരുന്ന കമ്മ്യൂണിസ്റ്റെ വെറുക്കുകയും ശപിക്കുകയും ചെയ്തിരുന്ന എൻ്റെ അമ്മ ബേബി ലോറൻസ് വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും ഭക്ഷണം ഉറപ്പുവരുത്തിയിട്ടേ കഴിക്കുമായിരുന്നുള്ളൂ. ജോലിക്കാരോടൊപ്പം അവർക്കൊപ്പം ഇരുന്നാണ് മിക്കപ്പോഴും കഴിക്കാറ്. ഒരു ചോറ് കളയുന്നത് അപ്പച്ചനും അമ്മയും സഹിച്ചിരുന്നില്ല. രണ്ടുപേരും കണ്ടു വളർന്നവരാണ്, കൊടുത്തും വളർന്നവരാണ്. ഓണസദ്യ കളഞ്ഞത്, ഭക്ഷണം കളഞ്ഞത് അങ്ങേയറ്റത്തെ മോശം കാര്യമായിപ്പോയി. പക്ഷേ അതിന് പരിഹാരം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടലല്ല മേർക്കൊച്ചമ്മേ. കേരള സിഡ്കോയിൽ ഉച്ചയ്ക്ക് ഊണ് കടിച്ചിരുന്ന എന്നോട് മാനേജർ ക്യാമ്പിൽ ചെല്ലാൻ പറഞ്ഞത് മറന്നിട്ടില്ല. അവസാന ഒരു ഉരുള പാത്രത്തിലുണ്ടായിരുന്നു. ഇത് കടിച്ചു തീർത്തിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചു ഞാൻ. ചെന്നു, അപ്പോഴാണ് നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന് വാക്കാൽ പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെയും ഇ പി ജയരാജൻ്റെയും തീരുമാനം നടപ്പാക്കിയതാണ്. നിന്ന നിൽപ്പിൽ ജോലി ഇല്ലാതാക്കുക എന്നത് നിസാരമല്ല മേർക്കൊച്ചമ്മേ, നിസാരമല്ല. എന്നെയും മില്ലിനെയും സഹായിക്കാൻ നന്മ നിറഞ്ഞവർ ചുറ്റുമുണ്ടായിരുന്നുകൊണ്ട് ജീവിതം വഴിമുട്ടിയില്ല. തൊഴിലാളിപ്പാർട്ടിയുടെ ക്രൂരത എന്തെന്ന് നേരിട്ടറിഞ്ഞതാണ് ഞാൻ. ബാലസംഘത്തിലൂടെ കമ്മ്യൂണിസം പഠിച്ചു വളർന്ന മേർക്കൊച്ചമ്മയ്ക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ ആദി അറിയില്ല അല്ലേ? ആദ്യം അത് മനസ്സിലാക്ക്, പഠിക്ക്, എന്നിട്ട് മുതിർന്ന പ്രതിപക്ഷ കൗൺസിലർമാരോട് കൈ ചൂണ്ടി സംസാരിക്ക്, സ്വയം ഒരു കമ്മ്യൂണിസ്റ്റാകും. മറ്റൊരു എം സി ജോസഫേനെയാണ് സി പി ഐയും വളർത്തിക്കൊണ്ടുവരുന്നത്. അവരുടെ അധികാര കസേരയിൽ നിന്നുള്ള പടിയിറക്കം ആഘോഷിക്കാത്ത ആരും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മേയർ കൊച്ചമ്മ ഓർക്കുക. കൊച്ചിയുടെ ആദ്യ വനിതാ മേയർ എൻ്റെ അധ്യാപിക പ്രൊഫസർ മെഴ്സി വില്യംസ് ആയിരുന്നു വൻ വ്യവസായിയുടെ നോമിനി. അച്ഛൻ എതിർത്തിരുന്നു ആ സ്ഥാനാരോഹണത്തെ. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട വനിതാ സഖാക്കളിൽ ആരെയെങ്കിലും ആക്കണമായിരുന്നു അപ്പച്ചന്. പക്ഷേ വി എസ് ഗ്രൂപ്പിന് ആധിപത്യമുള്ള എറണാകുളം ജില്ലാ കമ്മിറ്റി വൻ വ്യവസായിയുടെ കൂടെ നിന്നു. അതാണ് സി പി ഐ എം. സ്വന്തം സഖാക്കളേക്കാൾ വലുത് വ്യവസായിയാണ്. ഇതിപ്പോ ബാലസംഘത്തിലൂടെ വളർന്ന് പാർട്ടിയുടെ ട്രെയിനിങ് കിട്ടി വളർന്ന് വലുതായി രാജ്യത്തെ പ്രായം കുറഞ്ഞ മേയറായ സഖാവ് സഖാത്തി. സ്വന്തം വിവാഹ സമ്മാനമായി എടുത്ത തൊഴിലാളി വിരുദ്ധ തീരുമാനമായിരുന്നു പാവപ്പെട്ട കോർപ്പറേഷൻ കണ്ടിൻജൻസി ജീവനക്കാരെ പിരിച്ചുവിട്ടത്. അത് സി പി എം എന്ന പണ്ടത്തെ തൊഴിലാളി പാർട്ടി ഇന്നത്തെ മുതലാളി പാർട്ടി തിരുത്തിയെങ്കിൽ നല്ല കാര്യം. കുപ്പത്തൊട്ടിയിൽ കളയേണ്ടത് ഭക്ഷണമല്ല, ഒരിക്കലും മനുഷ്യർക്ക് നല്ലതല്ലാത്ത കമ്മ്യൂണിസത്തെയാണ്. ഇൻഖിലാബ് സിന്ദാബ്. അന്നം കളഞ്ഞപ്പോഴും വിളിച്ചത് ഇൻഖിലാബ് സിന്ദാബാദ്. ആരോഗ്യമന്ത്രി കൊച്ചമ്മയും മേയർ കൊച്ചമ്മയും കൂടി നല്ല ഭരണമാണ് ഭരിക്കുന്നത്. ഇൻഖിലാബ് സിന്ദാബാദ്. രണ്ടുപേർക്കും ലാൽ സലാം. ഇങ്ങനെയാണ് ആശാ ലോറൻസ് അവരുടെ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അവരുടെ എല്ലാ ക്ഷോഭവും വികാര വിചാരങ്ങളും എല്ലാം അവർ ഈ പോസ്റ്റിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.